ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദിമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുവീൻ. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെ കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനിത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരമെടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പെസഹ തിരുനാളിന് അവൻ യെരുശലേമിലിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷിയോ അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. യഹോവയെ സ്തുതിപ്പീൻ, ദൈവമേ യേശു എനിക്ക് യോഗ്യമാവുന്നു, ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, മൃഗജാലങ്ങൾ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്ന ഈ സമയത്ത് കർത്താവേ, ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ മാലാഖമാർ അങ്ങയെ സ്തുതിക്കുന്നു, എല്ലാ വിശുദ്ധന്മാരും അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയവരും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഞങ്ങളും അങ്ങേയുടെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവിടുന്ന് നൽകിയ ഈ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ ഇഷ്ടപ്രകാരം നിന്റെ മക്കൾ നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. ഇന്ന് ദിവസത്തെ സ്തോത്രത്തോടുകൂടി അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായി അവിടുന്ന് ഞങ്ങളെ നയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, വഴിയും വാതിലും അവിടുന്നാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവന്റെ വെളിച്ചം അവിടുന്നാണ്. ജീവന്റെ ജലം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ജീവിപ്പിക്കുന്ന സർവശക്തനായ ദൈവം അവിടുന്നാണ്. ഞങ്ങളെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും എൻ്റെ കർത്താവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. കൂരിരുൾ താഴ്വരയിലെ നിത്യപ്രകാശമായി കടന്നു വരുന്ന ദൈവമേ, അവിടുന്ന് സ്നേഹാഗ്നിയുമായി കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയം പ്രകാശിക്കപ്പെടും. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങളുടെ തിരിച്ചറിവ് ഞങ്ങൾക്ക് ലഭിക്കും. കർത്താവേ, അവിടുത്തെ സൽഗുണങ്ങൾ ഘോഷിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും ഞങ്ങളുടെ അധരത്തെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. നീ ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ ദൈവവും ഇസ്രയേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകനാണെന്ന് ഞങ്ങളോട് അരുളി ചെയ്തവനായ
കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് നൽകിയ വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് അവിടുന്ന് കടന്നു വരുമ്പോൾ കർത്താവേ, ഞങ്ങൾ പ്രകാശമുള്ള മക്കളായിട്ട് മാറും. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവമേ, ഞങ്ങൾ പ്രകാശമുള്ള മക്കളായിട്ട് സൽപ്രവൃത്തികളാൽ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും എല്ലാം ദൈവമേ പ്രയോജനമുള്ള മക്കളായിട്ട്, ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് ഞങ്ങളോട് അരുളി ചെയ്യുന്ന വചനങ്ങളെ മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയം നിറയുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ പ്രകാശം കടന്നു വരും. ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറും, ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറും. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലെ ദൈവത്തിൻ്റെ സ്തുതി ഗീതങ്ങൾ ഞങ്ങൾ ആലപിക്കും. കർത്താവേ, ഞങ്ങൾക്ക് അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ കർത്താവേ. എല്ലാ കാര്യത്തിലും ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ അടിയങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടുത്തെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോടെ ഇരിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. കൂരിരുൾ താഴ്വരയിലും ഞങ്ങൾക്ക് നിത്യപ്രകാശമായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങളെ ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങളുടെ വിളി കേൾക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. എൻ്റെ നാഥ, നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. ഇന്നുവരെയും ഞങ്ങളെ കരം പിടിച്ച് നടത്തിയല്ലോ, നിത്യപ്രകാശമായി കൂടെ ഇരുന്നല്ലോ, നന്ദിയോട് സ്തോത്രം. ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ഞങ്ങൾ കഷ്ടതയിലെ അനുഭവങ്ങളിലൂടെ കടന്നുപോയത് ഞങ്ങൾക്ക് നന്നായി എന്ന് ഞങ്ങൾ വിശ്വസിച്ച് നന്ദി പറയുന്നു കർത്താവേ. അവിടുത്തെ സ്നേഹം രുചിച്ചറിയുവാൻ, അവിടുത്തെ നടത്തിപ്പ് തിരിച്ചറിയുവാനുള്ള അവസരങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. എപ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ, ദിവ്യ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ഞങ്ങൾ ഈ ഇഹലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും ഞങ്ങൾക്ക് കൊണ്ടുപോകുവാനും കഴിയയില്ല. അതിനാൽ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് താഴ്മയോടെ വിനയത്തോടെ ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടെ ഞങ്ങളുടെ കർത്തവ്യങ്ങൾ ചെയ്തെടുക്കുവാൻ, ഉത്തരവാദിത്തങ്ങൾ ചെയ്തെടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കുവാൻ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, കർത്താവിന് രണ്ടാമത് വരുമ്പോൾ ജീവകിരീടം പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മഹത്വവും മാനവും കർത്താവിന്, ഞങ്ങൾക്ക് ജീവൻ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാണമേ. ആമീൻ. ജീവനേ കിനി കാക്കേ.